തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ്റെ മുഖം മൊത്തം ഒരാറിഞ്ച് ആറിഞ്ച് വീതി. ലോകത്തിൽ ഒരു മുഖം പോലെ വേറെ അതുപോലുള്ള ഒരു മുഖമില്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വലിയ മർമ്മമാണ്. 139 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്നെ നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തിലാണ്. ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഭവനത്തിൽ ജനിച്ചത് ദൈവത്തിൻ്റെ പർപ്പസിലാണ്. ദൈവിക പദ്ധതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഏത് കണ്ണാടിയിലാണ് നോക്കുന്നത്? വചനമാകുന്ന കണ്ണാടിയിലാണ് നമ്മൾ ഫെയറാകേണ്ടത്. വചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ ദ വേ ഗോഡ് സീസ് യു, നമ്മുടെ ഡാമേജ്ഡ് സെൽഫിനെ അല്ലെങ്കിൽ ഡാമേജ് ഇമേജിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇഫ് ലൈഫ് ഹാസ് ട്രീറ്റഡ് യു അൺഫെയർലി, യു വിൽ സീ വാട്ട് ഇൻ യുവർ ഡിസ്റ്റോർഡ് മിറർ ആസ് എ വിക്ടിം, ഡിഫോൾട്ട് വിത്ത് നത്തിങ് ഗോഡ് ഇൻ യുവർ ഫ്യൂച്ചർ. യു ആർ ലുക്കിംഗ് ഇൻ ദ റോങ് മിറർ. ഗോ ടു ഗോഡ്സ് വേർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ മുഖം, നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ, വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ, അവിടെയാണ് ദൈവം ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചത് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരവും അതിശയകരമായി ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം, ഇതാർക്കും നിർവചിക്കുവാൻ സാധിക്കുകയില്ല. ഇതൊരു ശാസ്ത്രജ്ഞനും ഇതിന് കള്ളമാണെന്ന് പറയാൻ സാധിക്കില്ല, പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സയൻസ് ലോകത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തെപ്പറ്റി യാതൊന്നും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവമാണ് എന്നെയും നിങ്ങളെയും നമ്മളെ ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ ശരീരവും നമ്മുടെ മുഖവും അനുഗ്രഹമായി, പ്രഭാപൂരിതമായി, ധൈര്യപൂർവിതമായി, ബലത്തോടെ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെപ്പോലെ മറ്റൊരാളില്ലല്ലോ. ഞങ്ങളെപ്പോഴും വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ വചനത്തിൽ നിന്ന് മാറുമ്പോൾ ഞങ്ങൾ ദുഃഖിതരാകുന്നു. വചനത്തിൽ നിന്ന് മാറുമ്പോൾ ഞങ്ങൾ നിന്ദിതരാകുന്നു. വചനത്തിൽ നിന്ന് മാറുമ്പോൾ ഞങ്ങൾ ഡിപ്രസ്ഡ് ആകുന്നു. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചനത്തിൽ, വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ധൈര്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ, സ്ട്രെങ്ത് പ്രാപിക്കണമേ. ഭയങ്കരവും അതിശയകരമായിട്ടാണല്ലോ നിൻ്റെ സൃഷ്ടിപ്പ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് മരുന്ന് കമ്പനിക്കാരും, മരുന്ന് കച്ചവടക്കാരും, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഒഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്ഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമെമ്പാടും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്നവർ, ജീവിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ വചനത്താൽ ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന, തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുതിയ ആവേശവും പുതിയ ശക്തിയും പുതിയ ബലവും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം നിൻ്റെ മക്കൾ കൊടുത്ത് ബലപ്പെടുത്തണമേ.
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.